ഈശോയിൽ ഏറ്റവും സ്നേഹമുള്ളവരെ, വിശ്വാസത്തോടെ പ്രാർത്ഥിക്കുന്നതെല്ലാം നിങ്ങൾക്ക് ലഭിക്കും. വിശുദ്ധ മത്തായി 21:22. ഇതിനോട് ചേർന്ന് ഞാനൊരു സംഭവം പെട്ടെന്ന് ഓർക്കുകയാണ്. അതായത് നമ്മുടെ ഈ ഒരു പകർച്ചവ്യാധി വരുന്നതിന് മുൻപ് മിഷൻ ലീഗിൻ്റെ സംസ്ഥാന മത്സരം നടക്കുകയാണ്. രൂപതയിലൊക്കെ ഞാൻ ആഘോഷമായിട്ട് മിക്കവാറും നന്നായിട്ട് തന്നെ ആ ഒരു ക്വിസ് മത്സരത്തിന് പഠിച്ചു തന്നെ എഴുതുമായിരുന്നു. എന്നാൽ മുൻപോട്ട് പോകും തോറും എന്തൊക്കെയോ നമുക്കൊരു തടസ്സങ്ങൾ സാധാരണ എനിക്ക് സംഭവിക്കുന്നതാണ്. ഇങ്ങനെ കൂടുതൽ പഠിക്കാനായിട്ട് ശ്രമിക്കുമ്പോൾ ഒന്നും എവിടെയും എത്താത്ത ഒരവസ്ഥ. എന്തോ ദൈവം പലപ്പോഴും എന്നെ അങ്ങനെയാണ് നയിക്കാറ്. ഒത്തിരി അനുഭവങ്ങൾ അങ്ങനെ കിട്ടിയിട്ടുണ്ട്. എന്തായാലും ലോഗോസ്പീസിൽ പോലും എനിക്ക് അങ്ങനെ സംഭവിച്ചിട്ടുണ്ട്. അതിൽ മനോഹരമായ ഒത്തിരി അനുഭവങ്ങളുണ്ട്. അത് ഞാൻ മുൻപ് പങ്കുവച്ചിട്ടുള്ളതാണ്. അപ്പോൾ ഇത് ഒരു സംഭവം ഞാൻ എനിക്ക് തോന്നുന്നു പറഞ്ഞിട്ടുണ്ടെന്ന്, ഇല്ലെങ്കിൽ ഞാൻ പിന്നീട് എപ്പോഴേക്കും ഞാനത് പറയാം. അത് ലോഗോസ്പീസുമായിട്ട് ബന്ധപ്പെട്ടു. അപ്പോൾ ഇങ്ങനെ ഈ ഒരു വചനം ഞാൻ ആ വർഷം വിശുദ്ധ മത്തായിയുടെ സുവിശേഷമായിരുന്നു. 2018 ആ ഒരു മത്സരം, അതെ 2018 നടക്കുമ്പോൾ ഞാൻ ഈ വചനം വിശ്വസിച്ചു. കാരണം എനിക്ക് ശരിക്കും പഠിക്കാനൊന്നും സാധിച്ചില്ല, എല്ലാവരും നന്നായിട്ട് പഠിച്ചിട്ടുണ്ടാവുമല്ലോ എന്ന് കരുതി മുൻപൊരിക്കലും ഇങ്ങനെ സാധിക്കാതെ തോറ്റതിൻ്റെ ഒക്കെ ഒരു അനുഭവത്തിലാണ് ഞാൻ പോവുക. വലിയ പ്രതീക്ഷയോടെ പോയ അതിന് മുമ്പൊരിക്കൽ ഞാൻ പരാജയപ്പെട്ടിട്ടുണ്ട്. ആ ഒരവസ്ഥയൊക്കെ ഓർത്ത് പോകുമ്പോൾ ഈ ഒരു വചനം ഇങ്ങനെ കണ്ടു. ഇതിനോടൊപ്പം ഞാൻ വേറെ മറ്റൊരു വചനം കൂടി അങ്ങ് വിശ്വസിക്കുകയാണ്. അത് യോഹന്നാൻ മത്തായി 19:30 മുമ്പന്മാരിൽ പലരും പിമ്പന്മാരെന്നുള്ള ആ ഒരു കാര്യം. ഇത് രണ്ടും വിശ്വസിച്ച് ഞാൻ എന്ത് ചെയ്തു, ഏറ്റവും പുറകിൽ കയറി. അപ്പം ഈ വചനവും ഈ രണ്ട് വചനവും വിശ്വസിച്ചു. എനിക്ക് അന്ന് 2nd സ്ഥാനമാണ് ലഭിച്ചത്. അത് അത്ഭുതകരമായിട്ട് എനിക്ക് അറിയാത്ത ചോദ്യങ്ങളുടെ ഉത്തരം പോലും ആ മത്സരം നടക്കുന്നതിന് മുമ്പ് മറ്റ് സഹോദരങ്ങളൊക്കെ പറയുന്നത് കേട്ട് മനസ്സിലാക്കിയിട്ട് ആദ്യമായിട്ടാണ് ഞാൻ അങ്ങനെ ഒരു ചോദ്യം കേൾക്കുന്നത് പോലും. ദൈവം ആ കൃത്യമായിട്ട് ആ ചോദ്യമൊക്കെ അനുവദിച്ച് അങ്ങനെ ചില പ്രത്യേക സാഹചര്യങ്ങളിൽ മനോഹരമായിട്ട് അത് തന്നതിൻ്റെ കാര്യം ഞാൻ ഓർക്കുകയാണ്. അപ്പോൾ നമ്മൾ കണ്ണും പൂട്ടി അങ്ങ് വിശ്വസിക്കുക. പക്ഷെ ഒന്ന് ഓർക്കുക, ഇതൊക്കെ ദൈവമഹത്വത്തിനായി ഉപയോഗപ്പെടണം. നമ്മുടെ മഹത്വത്തിനായി അല്ലെങ്കിൽ നമ്മുടെ കാര്യസാധ്യത്തിനായി മാത്രം ഒതുങ്ങിപ്പോകുന്ന ഒരു കാര്യമായി തീരരുത്. അപ്പോൾ ഈ തിരുവചനം നമുക്ക് ധ്യാനിക്കാം. പ്രാർത്ഥിക്കാം. പ്രിയ പരിശുദ്ധാത്മാവേ, ഈ വചനം നമ്മൾ വിശ്വസിക്കുന്നു, ഇതിൻ്റെ ശക്തി ഞങ്ങളിൽ വ്യാപരിക്കട്ടെ. ക്രമം നൽകണമേ, ഞാനും സ്നേഹവും നൽകണമേ. വചനം വിശ്വസിക്കുവാൻ, അത് അത്ഭുതങ്ങൾ പ്രവർത്തിക്കുന്നത് കാണുവാൻ. ആമേൻ.